എല്ലാ ചങ്ങായിമാർക്കും ചങ്ങായിസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചങ്ങായിസ് ബ്ലോഗ് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, തേനാർ ഷേക്ക് ആണ്. അപ്പോൾ നമ്മൾ തേനാർ ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ തേനാർ ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തേനാറ്, പഞ്ചസാര, ബൂസ്റ്റ്, കടല, ഒരു പാക്കറ്റ് കട്ടപ്പാൽ. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ എന്ത് ചെയ്യുക, കട്ടപ്പാൽ നല്ലോണം പൊടിച്ചിടുക. അപ്പോൾ കത്തിയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പൊടിക്കാൻ. അടുത്തതായിട്ട് നമുക്ക് തേനാറ് ജാർക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് തേനാറാണ്, അതുകൊണ്ടാണ് നമ്മൾ 1 പാക്കറ്റ് കട്ടപ്പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. തേനാറൊക്കെ നല്ല മധുരമുള്ള സാധനമാണ്, അപ്പോൾ പഞ്ചസാര കുറച്ചിട്ടാൽ മതി, എന്നാൽ തന്നെ മധുരം ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ജ്യൂസ് അടിച്ചിട്ട് വരാം. നമ്മളെ തേനാർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കടല പൊടിച്ചത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് മേനിട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ എടുത്തു വെച്ച ബൂസ്റ്റ് പൊടി നമുക്ക് ഇതിൻ്റെ മേലെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ വിതറി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ തേനാർ ഷേക്കാണ്. നമ്മൾ തേനാർ ഷേക്ക് ഉണ്ടാക്കിയ വിധം ചെറിയ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്: തേനാർ, കട്ടപ്പാൽ, കടല, അതുപോലെ തന്നെ പഞ്ചസാര, അതുപോലെ തന്നെ നമ്മളിതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഷേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. ഇത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. നമ്മൾ ആരും ഇതുവരെയായിട്ട് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നോമ്പൊക്കെയാണ്, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട്, ഒരു ഷെയ്ക്കായിട്ട് നമുക്കിത് മാറ്റാം. ഏതായാലും ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. നമ്മുടെ ചങ്ങായിസ് വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഏതായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ